ഇന്ത്യയ്ക്ക് യു എനിൽ നിർണായക സ്ഥാനം ലഭിച്ചതിൽ പാകിസ്ഥാൻ ആശങ്കയിൽ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ഇന്ത്യക്ക് നിർണായകമായ സ്ഥാനം കിട്ടിയതോടെ പാകിസ്ഥാന്റെ തീവ്രവാദ മുഖത്തെ ഇന്ത്യ ചോദ്യം ചെയ്തു തുടങ്ങി ഇന്ത്യയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ ഉത്തരം മുട്ടുകയാണ് പാകിസ്ഥാൻ തീവ്രവാദത്തെ അടിച്ചമർത്തണം തീവ്രവാദത്തിനെത്തുന്ന ഫണ്ടിൽ തടയണമെന്ന് യു എൻ ആവശ്യപ്പെട്ടിട്ടും ചെറുവിളനക്കാതിരുന്ന പാകിസ്ഥാന്റെ പൊയ് ഒന്നൊന്നായി വലിച്ചു പുറത്തിറിയുകയാണ് പാകിസ്ഥാൻ അതോടെ ഇന്ത്യക്ക് യു എനിൽ കിട്ടിയിരുന്ന മൂന്ന് കമ്മിറ്റികളും ബാക്കിയുള്ള തിരിച്ചടി തന്നെ താലിബാൻ അനുമതി സമിതി തീവ്രവാദ വിരുദ്ധ സമിതി ലിബിയൻ അനുമതി സമിതികളിൽ അധ്യക്ഷത വഹിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് കൃത്യമായി തന്നെ ഇന്ത്യ വിനിയോഗിക്കും യു എനിൽ പാകിസ്ഥാൻ വിയർക്കും പാകിസ്ഥാന്റെ തീവ്രവാദ മുഖം ഇന്ത്യ യു എനിൽ പൊളിച്ചെടുക്കും തീവ്രവാദത്തെ അമർത്തു ചെയ്യണമെന്ന് കാലങ്ങളായി യു എൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭീകരവാദവും അതുപോലെ ഫണ്ടുകളുടെ കാര്യത്തിലും നിർത്തണമെന്ന് പലതവണ പറഞ്ഞിട്ടും പാകിസ്ഥാൻ അത് കണക്കിലെടുത്തില്ല യു എനിൽ മൂന്ന് കമ്മിറ്റികളിൽ നിർണായ സ്ഥാനം കിട്ടിയ ഇന്ത്യ പാകിസ്ഥാന്റെ ചെയ്തികളെ ചോദ്യം ചെയ്യും ഇന്ത്യയും യു എനും ഒരുമിച്ച് നിൽക്കുന്ന പാകിസ്ഥാന് വലിയൊരു അടിയാണ് കൂടാതെ ഭീകരവാദത്തിന് പേരുകേട്ട പാകിസ്ഥാന്റെ പല കള്ളക്കളികളും വെളിച്ചത്ത് വരാനും ഇത് വഴിയൊരുക്കുന്നു രണ്ടായിരത്തി എട്ടിലാണ് പാകിസ്ഥാനെ എഫ് ഡി എഫ് ഗ്രേഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയത് മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സെയ്ദിനെ ഭീകരാക്രമണ സഹായ കേസുകളിൽ ശിക്ഷിച്ചതിന് പിന്നാലെയായിരുന്നു ഇത് ലഷ്കർ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ പാകിസ്ഥാൻ സഹായിക്കുന്നുണ്ടെന്നും നടപടി വേണമെന്നും ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ തീവ്രവാദികൾക്കെതിരെ ഒരു നടപടിയും എടുത്തില്ല കൂടാതെ ഇന്ത്യയ്ക്ക് നൽകിയ ഈ ഉത്തരവാദിത്വം പാകിസ്ഥാന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട് വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ പാകിസ്ഥാന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ചില തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പാകിസ്ഥാനും ഇക്കാര്യം വളരെയധികം വ്യക്തമാണ് അതിനാൽ പാകിസ്ഥാൻ ആശങ്കയിലാണ് ഭീകരവാദ വിഷയത്തിൽ ഇന്ത്യ എല്ലായ്പോഴും പാകിസ്ഥാനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇന്ത്യക്ക് തീവ്രവാദ വിരുദ്ധ സമിതി അധ്യക്ഷനാകാനുള്ള അവസരം ലഭിച്ചതോടെ പാകിസ്ഥാന്റെ ആശങ്ക വർദ്ധിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോഴും അതിർത്തി സംഘർഷങ്ങൾ നടക്കാറുണ്ട് എന്നാൽ കാശ്മീരിന് പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ ഇന്ത്യക്കെതിരായ നയതന്ത്ര ആക്രമണം പാകിസ്ഥാൻ ശക്തമാക്കിയിട്ടുണ്ട് കാശ്മീർ ആഭ്യന്തര പ്രശ്നമാണെന്നും മറ്റൊരു രാജ്യവും ഈ വിഷയത്തിൽ ഇടപെടില്ലെന്നുമാണ് ഇന്ത്യയുടെ നിലപാട് അതേസമയം പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് ചർച്ചകളിൽ ഏർപ്പെടുത്തി അന്നും ഭീകരവാദത്തെ തള്ളാൻ പാകിസ്ഥാൻ തയ്യാറായിരുന്നില്ല അന്നും ഇന്നും ഇന്ത്യ പാകിസ്ഥാൻ ഇപ്പോഴും യാതൊരു പുരോഗതിയുമില്ല നോ നോ ഉള്ളൂ ഭീകരവാദത്തിന്റെ പാകിസ്ഥാൻ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര തലത്തിലും ഇന്ത്യക്ക് ഈ കമ്മിറ്റിയെ ഉപയോഗിച്ച് പാകിസ്ഥാനെ നേരിടാനാകും പാകിസ്ഥാൻ നിലവിൽ എഫ് ടി എഫിന്റെ ഉപരോധനം നേരിടുന്നുണ്ട് ഈ കമ്മിറ്റി വഴി ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോർസിനെ സ്വാധീനിക്കാനും ഇന്ത്യയ്ക്ക് സാധിച്ചാൽ അത് പാകിസ്ഥാന്റെ പ്രശ്നങ്ങൾ ഇരട്ടിയാക്കും